ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അൽദാസ് ക്രേസി ബിൽസ്. ഈ ഒരു വീഡിയോയിലൂടെയുള്ള എൻ്റെ ആഗമന ഉദ്ദേശം എന്ന് പറയുന്നത്, അങ്ങനെ ആസ് യൂഷ്വൽ നമ്മുടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടൻ്റ് ഒന്നുമല്ല. ഞാൻ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഞാൻ ഇതിന് മുന്നേ രണ്ട് മൂന്ന് ഫാം ഡി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റർടൈനിങ് ആയിട്ടുള്ളതും അല്ലാത്തതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടൈം എന്ന് പറയുന്നത് കോളേജസിലൊക്കെ അഡ്മിഷൻ നടക്കുന്ന ഒരു ടൈമാണ്, ഈ മെയ് ജൂൺ ജൂലൈ സമയങ്ങളിൽ അഡ്മിഷൻ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ചെയ്ത ഫാം ഡി വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് കയറും, അതുപോലെ കുറച്ചധികം കമൻറ്റുകളും കിട്ടും. അപ്പോൾ എന്നെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലും കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ചേച്ചി എവിടെയാണ് പഠിച്ചത്, എങ്ങനെ എന്തൊക്കെയാണ് ചേച്ചി ഇപ്പം എന്താ ചെയ്യണത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ വീഡിയോ കൊണ്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, കുറേ പേർക്ക് ഞാൻ മെസ്സേജ് കൊടുത്തു, എന്നാലും കുറേ മെസ്സേജ് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഇത് മാത്രം കേട്ടോ, ഞാൻ വലിയ സംഭവമായിട്ടല്ല, ഈ ഒരു ഫാം ഡി ബേസ് മാത്രം. അപ്പം അതുകൊണ്ട് അപ്പം എല്ലാവർക്കും ഇനിയും കൺഫ്യൂഷൻസ് ഉണ്ട്, കമൻസ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് അപ്പം ചോദിക്കുന്നത്. കുറേ പേര് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, അവർക്ക് ഫാം ഡിക്ക് ജോയിൻ ചെയ്യാൻ ഇങ്ങനെ താല്പര്യമുണ്ട്, അപ്പോൾ എങ്ങനെയാണ് കോളേജസൊക്കെ എങ്ങനെയായിരിക്കും, അടിച്ചു പൊളിക്കാൻ പറ്റുമോ, ചേച്ചി ഏത് കോളേജിലാണ് പഠിച്ചത്, അതിനുള്ളൊരു ഇത് തരാം. ഞാൻ പഠിച്ചത് എന്ന് പറയുന്നത് ദേവകി അമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് ഫാർമസി ചേലേമ്പ്ര എന്ന് പറയുന്ന ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അത് കോളേജ് എന്താ രാമനാട്ടുകരയിലാണ്, അത് മലപ്പുറം ആണോ എന്ന് ചോദിച്ചാൽ മലപ്പുറമാണ്, കോഴിക്കോടാണോ എന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ആക്ച്വലി ലൊക്കേഷൻ വൈസ് കോളേജ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ പോലും ഹോസ്പിറ്റലും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണല്ലോ ഫാമിലിയുടെ സിലബസ്. അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ എന്തായാലും അനിവാര്യമാണ്. അപ്പോൾ ഹോസ്പിറ്റൽ എന്താ പറയുക, കോഴിക്കോട് ജില്ലയിലാണ്. PVS ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ. ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ അത് PVS സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്നാക്കി വേറൊരു ടീമിൻ്റെ കൂടെയൊക്കെ ചേർന്നിട്ട് അവർ ഫ്യൂഷൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആക്കി. അപ്പോൾ PVS സൺറൈസ് ഹോസ്പിറ്റൽ അവിടെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ തൊട്ട് അവിടെയാണ് പ്രാക്ടിക്കൽസ് നടക്കുന്നത്. അങ്ങനത്തെ കാര്യം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് നമുക്ക് സിക്സ്ത് ഇയറിൽ നമുക്ക് എന്താണ് 3 മന്ത്സ് പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റലിൽ മൊത്തം 12 മന്ത്സ് ആണ് ഇൻറ്റേൺഷിപ്പ്. അതിൽ നമുക്ക് 9 മന്ത്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യാം, ബാക്കിയുള്ള 3 മന്ത്സ് നമുക്ക് എക്സ്റ്റേണൽ ഇൻറ്റേൺഷിപ്പ് എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ എക്സ്റ്റേണൽ ഇൻറ്റേൺഷിപ്പ് 3 മന്ത്സ് പോയത് ഫോർട്ടിസ് ഹോസ്പിറ്റലാണ്, ബാനർഘട്ട ഫോർട്ടിസ് ഹോസ്പിറ്റൽ, ബാംഗ്ലൂരുള്ള ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത്. അവിടെ നല്ലതായിരുന്നു, എന്താ നല്ല നമ്മുടെ പണി എന്താണെന്ന് അറിഞ്ഞത് ഞാൻ ഫോർട്ടിസ് ഹോസ്പിറ്റലിൽ പോയ ശേഷമാണ്. അപ്പം ഈ PVS ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഗ്രാജുവലി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്നല്ലാതെ ഒരു ഫാം ഡി പഠിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ട ഒരു എക്സ്പോഷറോ അങ്ങനത്തെ ഒരു ഫാം ഡി ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ഗൈഡൻസോ സംഭവങ്ങളോ ഒന്നും നമുക്കില്ല. നമ്മളവിടെ ഡോക്ടേഴ്സിനാണ് അസിസ്റ്റ് ചെയ്യുക, അവിടെ ഉള്ള സ്പെഷ്യലിസ്റ്റുകളെ ഫിസിഷ്യൻസിനാണ് നമ്മൾ അസിസ്റ്റ് ചെയ്യുക, അവരുടെ കൂടെ നിന്നിട്ടാണ് നമ്മൾ പഠിക്കുക. ഒരിക്കലും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ചെയ്യുന്ന പണി എന്താണെന്ന് നമുക്കൊരിക്കലും പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല PVS-ൽ. പക്ഷേ ഫോർട്ടിസ് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ചെയ്യേണ്ട പണി എന്താണെന്ന് ഞാൻ അറിയുന്നത്. ADR മോണിറ്ററിങ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, ഇപ്പം ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ചാർട്ട് സൈൻ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് എലമെൻസ് ഉണ്ട്. അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. പിന്നെ ചോദിക്കുന്നത് കോളേജ് അടിച്ചു പൊളിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആദ്യമേ ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ആർട്സ് കോളേജിൽ പോയി പഠിക്കുന്ന ഒരു സുഖം ഒരിക്കലും ഒരു പ്രൊഫഷണൽ കോളേജ് ഒരു ഫാർമസി കോളേജിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകണില്ല. ഓക്കെ, എൻ്റെ കോളേജിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് യൂഷ്വൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു രസമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് പഠിക്കുക എന്നുള്ളതിനാണ് എന്ത് വന്നാലും ഇമ്പോർട്ടൻ്റ്, അത് അത്രയും ഉണ്ട് പഠിക്കാനും, അപ്പം അതിനായിരിക്കും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു പ്രൊഫഷണലിസം പോലത്തെ ഒരു സംഭവമായിരിക്കും ഈ ആർട്സ് കോളേജിൽ കാണുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റോ അങ്ങനത്തെ ഒരു ക്യാമ്പസോ അങ്ങനത്തെ ഒരു ക്യാമ്പസൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സീനിയേഴ്സായാലും നല്ലതായിരുന്നു, ടീച്ചേഴ്സ് നല്ലതായിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, ആർട്സ് സ്പോർട്സ് അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും. നമ്മൾ ഫാർമസിസ് ഡേ സെലിബ്രേറ്റ് ചെയ്യും, കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും, അങ്ങനെ അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. പക്ഷേ ആ ഒരു ആർട്സ് കോളേജിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് വെച്ചിട്ടാണ് നിങ്ങൾ അടിച്ചുപൊളിക്കാൻ പറ്റുമോ ചേച്ചിയും ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു അടിച്ചുപൊളി എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു അടിച്ചുപൊളി ഉള്ളൊരു സംഗതിയല്ല ഫാർമസി കോളേജുകൾ. എല്ലാവരും മിക്കവാറും ഞാൻ പണ്ടത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഫാർമസി കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു കാട്ടുമുക്കിലായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല, ഒരു കാട്ടുമുക്കിലായിരിക്കും. അതുപോലെ
പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അത്തരം കോളേജുകൾക്കുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ആർട്സ് കോളേജിലുള്ള പോലത്തെ എന്റർടൈൻമെന്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ചേച്ചി ഇപ്പം എന്താ ചെയ്യണമെന്നാണ്. കാരണം ഞാൻ രണ്ടു കൊല്ലം മുന്നെയാണ് ആദ്യത്തെ ഫാം ഡി വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്താ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ എന്താ പറയുക എൻ്റെ ഫാം ഡി ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വർഗങ്ങൾ അറിയായിരിക്കും, ഞാൻ ഒരിക്കലും ഫാം ഡി അത്ര ഇൻട്രസ്റ്റോട് കൂടി പോയി ചെയ്ത ഒരാളായിരുന്നില്ല. വീട്ടുകാർക്ക് താല്പര്യമായതുകൊണ്ട് എന്തെങ്കിലും ഡിഗ്രി പഠിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു തലയും മാലും ഇല്ലാതെ പോയി ചേർന്നതാണ് ഫാം ഡിക്ക്. എന്തോ ദൈവസഹായം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാതെ പഠിച്ച് പാസ്സായി അങ്ങ് കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരിക്കലും ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യാൻ വേണ്ടി തീരെ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളാകെ ബുദ്ധിമുട്ടേ ഉള്ളൂ. കാരണം ഇപ്പം ഫാം ഡിക്ക് ജോയിൻ ചെയ്യട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച മുക്കാൽ കുട്ടികളും ഭയങ്കര ഇൻട്രസ്റ്റോടെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നുള്ള ഒരു ആ പോസ്റ്റിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് ചോദിക്കുന്നവരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനൊരിക്കലും അങ്ങനെ ഫാം ഡി പഠിച്ചിട്ട് ഉള്ള ഒരാളല്ല. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ ചില വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ എനിക്കൊരിക്കലും ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യാനും എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പഠിച്ചതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് വെച്ചാൽ, ഒരു മെഡിക്കൽ ഫീൽഡാണെന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ല ഉള്ള കാര്യം പറ ഒരു ബന്ധമില്ല. ഞാൻ ചെയ്യുന്നത് എന്താണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്, ഞാൻ അക്വിറ്റി സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, യു എസ് കമ്പനിയാണ്. ഇന്ത്യയിൽ ഒരുപാട് ബ്രാഞ്ചസ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കോയമ്പത്തൂർ ബ്രാഞ്ചിൽ ഒരു മെഡിക്കൽ സ്ക്രൈബായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം സ്ക്രൈബിംഗ് കോഡിംഗ് വേറെയാണ്. സ്ക്രൈബിംഗ് കോഡിംഗ് ഒക്കെ കുറച്ച് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ടേംസ് ആണ്. സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫാം ഡി പഠിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, നമുക്ക് സോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യുക. അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു പണിയുണ്ട്. ആ ഡോക്യുമെൻറ്റേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർ, കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഹയറാർക്കി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ രീതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള പേഷ്യൻസിൻ്റെ അല്ല, അമേരിക്കയിലുള്ള പേഷ്യൻസിൻ്റെ. ഓക്കെ, അപ്പോൾ എൻ്റെ വർക്കിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്ക്രൈബിംഗ് ലൈവ് സ്ക്രൈബിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. സ്ക്രൈബിംഗ് പലവിധമുണ്ട്, ലൈവും ഉണ്ട്, ലൈവ് അല്ലാത്തതും ഉണ്ട്. ലൈവ് അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പേഷ്യൻറ്റ് സംസാരിക്കുകയാണ്, എനിക്ക് ഇന്ന ഇന്ന അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡോക്ടറും പേഷ്യൻറ്റ് സംസാരിക്കുക, ഡോക്ടർ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളുടെ ഓഡിയോ. ഓക്കെ, ആ ഒരു ഓഡിയോ കേട്ടിട്ട് അതിനെ ഈ സോഫ്റ്റ് ഫോർമാറ്റിൽ സോഫ്റ്റ്വെയറിൽ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പണി. അത് റെക്കോർഡ് ആയിട്ടുള്ള ഓഡിയോ വൈസ് ചെയ്യുന്ന സ്ക്രൈബുകളുണ്ട്. ഞാൻ ചെയ്യുന്നത് ലൈവായിട്ടാണ്. ലൈവായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറും പേഷ്യൻറ്റും അവിടെ സംസാരിക്കുന്ന അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആ ഓവർ ഹിയർ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് അത് ക്ലിയറായിട്ട് കേട്ടിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പം അമേരിക്കൻ പേഷ്യൻസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ടൈമിംഗ് ആയതുകൊണ്ട് തന്നെ ആ ടൈമിലാണ് ഇവിടെ വർക്ക് ചെയ്യണത് ഞാൻ. അപ്പോൾ അവിടെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഞാനിവിടെ ഈവനിങ് ഒരു 5:30 തൊട്ട് അവിടുത്തെ സമയം വൈകുന്നേരം ഒരു 4:00 വരെ, അതായത് ഇവിടുത്തെ വെളുപ്പിനൊരു 2:30-3 മണി ആ ഒരു റേഞ്ച് വരെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഫാം ഡി പഠിച്ച ആരെയും ഞാൻ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇതിപ്പോൾ എന്നെ പോലെയാണ് നിങ്ങൾ അങ്ങനെ താല്പര്യമില്ലാതെയാണ് നിങ്ങൾ ഫാം ഡിക്ക് ജോയിൻ ചെയ്തത്, അപ്പം നിങ്ങൾക്ക് എന്താ പറയുക വേറെ എന്തൊക്കെ വന്നിട്ടും കാര്യമില്ല, അതായത് എന്താ പറയുക നിങ്ങൾ അത്ര ഇൻട്രസ്റ്റഡ് അല്ല ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യാനാണെങ്കിൽ, നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇഷ്ടമാണ്, ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്, കമ്പ്യൂട്ടറുമായുള്ള മൽപ്പിടുത്തങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെ സ്ക്രൈബിംഗ് പോലെയുള്ള സമയം അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഫാം ഡി ആണ് പഠിച്ചത്. ആ ഒരു ഫാം ഡി പഠിച്ച ആൾ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല ഇത്. ജസ്റ്റ് ഒരു ടൈപ്പിങ്ങും ഒരു ലാംഗ്വേജിലുള്ള ഒരു കഴിവും അത് മാത്രമാണ് ഇവിടെ വേണ്ടത്. പിന്നെ മെഡിക്കൽ ടേംസ് കേട്ടാൽ മനസ്സിലാവുക, അങ്ങനത്തെ ഒരു സംഭവം. ഓക്കെ, അങ്ങനത്തെ ഒരു ജോബാണിത്. ഫാം ഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഒരു ഡ്രഗ് എക്സ്പേർട്ട് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രഗ് എക്സ്പേർട്ടിന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ ഇതെന്ന് ചോദിച്ചാൽ ഞാൻ നോന്നേ പറയുള്ളൂ. കാരണം ജസ്റ്റ് ഇതൊരു ടൈപ്പിസ്റ്റ്, അതായത് മെഡിക്കൽ ടേം അറിയുന്ന കമ്പ്യൂട്ടറുമായിട്ട് പരിജ്ഞാനമുള്ള ഒരു ടൈപ്പിസ്റ്റ്, അതാണ് സ്ക്രൈബിംഗ് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം.
അപ്പോൾ ഒരിക്കലും ഞാൻ ഇത് ഫാമിലി പഠിച്ച എല്ലാവരും ഇത് പോകണമെന്ന് ഓർത്തില്ല. മറിച്ച് നിങ്ങൾക്കിപ്പോൾ എന്നെ പോലെ ഇപ്പോൾ ഹോസ്പിറ്റൽ സൈഡ് താല്പര്യമില്ല, നൈറ്റ് ഷിഫ്റ്റ് ഇഷ്ടമാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള വർക്ക്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം എന്നോട് ചേച്ചി എന്താ ചെയ്തേ, ചേച്ചി എന്താ ചെയ്യണമെന്ന് ചോദിച്ചവരോട് വേണ്ടിയിട്ട് പറയാട്ടോ. അപ്പം ഈ സ്ക്രൈബ് ആവണമെങ്കിൽ നമ്മൾ ഫാമിലി പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് സ്ക്രൈബിംഗ് കോഴ്സസ് ഉണ്ട് മെഡിക്കൽ സ്ക്രൈബിൻ്റെ, അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ക്രൈബ് ആവാൻ പറ്റും. ഓക്കെ, ഒരുപാട് പേരുണ്ട് കേട്ടോ. സംഭവം നല്ല സാലറി പാക്കേജസ് നല്ലതാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഇതിൽ നിൽക്കുന്നത്. പിന്നെ എനിക്ക് കമ്പ്യൂട്ടറായിട്ടുള്ള വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടും കൂടെയാണ്. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 3 o'clock വരെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 മണി 12 മണിയാകുമ്പോൾ ഉറക്കണിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇങ്ങനത്തെ വീഡിയോ എടുക്കൽ അങ്ങനത്തെ പരിപാടികൾ നടക്കും, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ പരിഗണിച്ചിട്ടാണ് ഞാൻ ഈ ജോബ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാൻ എപ്പോഴും ജോലി തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അല്ലാതെ ഫാമിലി പഠിച്ച ആൾക്കാർക്ക് സ്ക്രൈബിംഗ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നണില്ല. പക്ഷേ ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഇന്ത്യയിൽ ഏൺ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് സ്ക്രൈബിംഗ് വഴി, അത് ഞാൻ എന്തായാലും പറയാം. അതിൻ്റെ ഇരട്ടി ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് മെഡിക്കൽ സ്ക്രൈബിംഗ് ആണ്. ഒരുപാട് എൻ്റെ കമ്പനിയിൽ തന്നെ ഒരുപാട് പേരുണ്ട്, BDS കഴിഞ്ഞവർ, MDS കഴിഞ്ഞവരുണ്ട്, അതേപോലെ ഇങ്ങനെ BPharm കഴിഞ്ഞവർ, MPharm കഴിഞ്ഞവർ ഒക്കെ ഉണ്ട്. അപ്പോൾ മെഡിക്കലി പരിജ്ഞാനം, അതായത് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ കമ്പ്യൂട്ടറുമായിട്ട് താല്പര്യപ്പെട്ട ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. അല്ലാതെ ഒരു ഫാമിലി പഠിച്ചിട്ട് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയൊരു ഇതല്ല അത്. പിന്നെ നമ്മൾ നിന്നിട്ടില്ലേ, നമ്മളിപ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിൽ ഫാമിലിക്കാർ അറിയുന്നുണ്ടാവും, ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിൽ നമ്മൾ നിന്നിട്ടുണ്ടാവും, ഡോക്ടേഴ്സിൻ്റെ കൂടെ നിന്നിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു ഞാൻ വർക്ക് ചെയ്യുന്നത് പീഡിയാട്രിക്സിലാണ് ഇപ്പോൾ. അപ്പം അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് കേട്ട് പീഡിയാട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരു കേട്ടറിവും കണ്ടറിവും ഉണ്ടാവും. എൻ്റെ കൂടെ വേറെ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്കൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോബ് ഇഷ്ടമല്ല, കാരണം നമ്മൾ പഠിച്ച പണിയല്ല. ഇപ്പം ഇങ്ങനൊരു സ്ക്രൈബിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കാര്യമുണ്ടോ, 6 കൊല്ലം ഫാമിലി പഠിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ ഫാമിലി ജോയിൻ ചെയ്യുന്നവരോടെ ഞാൻ ഇപ്പോഴും പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്നിട്ട് ഇപ്പോഴത്തെ ഇന്ന് ഈ നിമിഷം വരെയുള്ള സാഹചര്യം വെച്ചിട്ട് ഒരു മാറ്റമില്ല, ഒരു കാര്യമില്ല. സാലറി, ലോ സാലറി, വേറെ ഇതിൽ വർക്ക് ചെയ്യേണ്ടുന്ന അവസ്ഥ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അബ്രോഡ് പോകാനാണ് താല്പര്യമെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ, ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പഠിച്ചാൽ മതി, എന്നിട്ട് എനിക്ക് ഏത് പണിയെടുത്താലും കുഴപ്പമില്ല എന്നുള്ളവർ, ഇപ്പോൾ എന്നെ പോലെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ജോയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അബ്രോഡാണ് സ്കോപ്പ്, എനിക്ക് അബ്രോഡ് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്, വീട്ടിൽ താല്പര്യമാണ് എന്നെ അബ്രോഡ് വിടാൻ, എനിക്ക് അബ്രോഡ് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അബ്രോഡ് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൈൻഡ്ലി ഫാമിലിക്ക് പോവാം. പിന്നെ ഈ എൻജോയ്മെൻറ്റ് സംഭവങ്ങളൊക്കെ ആർട്സ് കോളേജിൽ കിട്ടുന്ന സുഖമൊന്നും കിട്ടില്ല, പഠിക്കുക തന്നെ വേണം, എക്സാമിനെങ്കിലും പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതൊക്കെ എല്ലാ ഫാക്ടേഴ്സും കണക്കിലെടുത്തിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ അപ്പോൾ എല്ലാം ചിന്തിച്ചിട്ട് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചിന്തിക്കാൻ കഴിവുള്ള, കുറച്ചുകൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ചുറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നല്ലത്, നിങ്ങൾക്ക് ഏതാണ് നല്ലത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട്, ഫാമിലിക്ക് വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ജോയിൻ ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും എല്ലാ ഡൗട്ട്സും ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഫാമിലി കഴിഞ്ഞതിന് ശേഷം, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ടു ബി ഓണസ്റ്റ്, ഞാനിപ്പോൾ സ്ക്രൈബിംഗ് ചെയ്യുന്നതിന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ നല്ലൊരു കമ്പനിയിലാണ് ജോയിൻ ചെയ്യുന്നത്, എനിക്ക് അത്യാവശ്യം നല്ല സാലറി പാക്കേജുണ്ട്, എനിക്ക് എൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്, സോ ഐ ആം ഹാപ്പി. പക്ഷേ ഫാമിലി ഇൻട്രസ്റ്റഡ് ആയിട്ട് പോയി ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ജോബാണ് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും ഭയങ്കര സങ്കടം വരും നമുക്ക്, ഇതിനാണോ ഞാൻ പഠിച്ചത് എന്നൊക്കെയുള്ളൊരു തോന്നും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അത്ര പറയുള്ളൂ, ഇനി പറഞ്ഞു കൂടുതൽ വഷളാക്കുന്നില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് അൽഡാസ് പ്രിൻസിപ്പിൾസ് ആൻഡ് റെഡി ടു ഗെറ്റ് എക്സൈറ്റഡ്.